കരുണയുടെ ജപമാല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പാന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ജനങ്ങളുടെ
കരുണയുണ്ടാകേണമേ. കരുണയുണ്ടാകേണമേ.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പിതാവേ, ഞങ്ങളുടെയും പാരൻ്റെയും പാപങ്ങൾ പരിഹാരം ചെയ്തിടുവാനായി അണയുന്നു നിൻ പ്രിയമക്കൾ. നിൻ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനാകും ഈശോതൻ. തിരുമേനിയും ആത്മാവും ദൈവത്വം അർപ്പിക്കും. യുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ
യേശുയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയുമേ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയുമേ
കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേൽ കരുണയായിരിക്കണമേ.
കരുണയുണ്ടാകേണമേ. നിത്യ
നിത്യപിതാവേ ഞങ്ങളുടെയും ആരെൻ്റെയും പാപങ്ങൾ പരിഹാരം ചെയ്തിടുവാനായി അണയുന്നു നിൻ പ്രിയമക്കൾ. നിൻ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനാകും ഈശോതൻ. തിരുമേനിയും ആത്മാവും ദൈവത്വം അർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ 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 അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേ കരുണയായിരിക്കണമേ കരുണയുണ്ടാകണമേ
ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ. ജനങ്ങളുടെ മേ
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോൺ ജൂഫൻ. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ലിറ്റിൽ ഗുഡ്നസ് കുടുംബത്തിൻ്റെ ഭാഗമായ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ലോകം മുഴുവൻ സർവസൃഷ്ടിജാലങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കണമെന്ന് ആഗ്രഹിച്ച എന്നിലെ 7 സ്വപ്നമാണ് ലിറ്റിൽ ഗുഡ്നസ് എന്ന ഈ ഒരു മിഷനിലൂടെ പൂർത്തീകരിക്കാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ സഹപ്രവർത്തകരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രാർത്ഥനാ വീഡിയോകളിലൂടെ ഞങ്ങളുടെ മിഷൻ്റെ ഭാഗമായി ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. ലിറ്റിൽ ഗുഡ്നസ് പ്രെയർ മിഷൻ ഞങ്ങൾ ആരംഭിച്ചിട്ട് ഇന്നേക്ക് ഏകദേശം 3.5 പരിശുദ്ധ അമ്മയുടെ ഒരു ജപമാല കോവിഡിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ പങ്കുവെച്ച് തുടങ്ങിയതാണ് ലിറ്റിൽ ഗുഡ്നസ്. ഇന്ന് 3 കഴിഞ്ഞപ്പോൾ ഏകദേശം 4,000 വീഡിയോകൾ, 12 ഭാഷകളിൽ അനുദിന ജപമാലകളടക്കം നമ്മൾ പങ്കുവയ്ക്കുന്നൊരു മിനിസ്ട്രി ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് പരിശുദ്ധമ്മ കാരണമായി. പരിശുദ്ധമ്മ ഞങ്ങളെ ആ ഒരു വലിയ സ്വപ്നത്തിലേക്ക്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ള വലിയൊരു സ്വപ്നത്തിലേക്ക് നയിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് കൂടുതൽ മികവുറ്റ രീതിയിലാക്കിയെടുക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിലേ അത് സാധ്യമാവുകയുള്ളൂ. നിങ്ങളുടെ എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു മിഷൻ നന്മയുള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ, കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കാനായിട്ട് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു മിഷൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ, തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ കാണുന്ന യൂട്യൂബ് ചാനലിനേക്കാളും അല്ലെങ്കിൽ വീഡിയോകളെക്കാളൊക്കെ മികച്ച രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു കാത്തലിക് പ്രെയർ ആപ്പ് നമുക്കുണ്ട്. ലിറ്റിൽ ഗുഡ്നസ് പ്രെയർ വേൾഡ് എന്നാണ് ആപ്പിൻ്റെ പേര്. അത് നിർബന്ധമായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്യുന്ന മാത്രമല്ല, അതിൻ്റെ കണ്ടൻറ്റുകൾ ആക്സസ് ചെയ്യാനായിട്ട്, പരസ്യങ്ങളൊന്നുമില്ലാതെ കണ്ടൻറ്റുകൾ ആക്സസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ അതിൽ പേ ചെയ്യുമെങ്കിൽ, അതായത് അതിൽ 3 6 12 അങ്ങനെ 3 പേയ്മെൻറ്റ് ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അത് വലിയൊരു സഹായമായിരിക്കും. കാരണം ലിറ്റിൽ ഗുഡ്നസ് പ്രെയർ വേൾഡ് എന്ന് പറയുന്ന കാത്തലിക് പ്രെയർ ആപ്പ് ഇതിലും മികച്ചതാക്കാൻ, ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതിനേക്കാളും മികച്ചതാക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ കണ്ടൻറ്റുകൾ ലൈസൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ
ഞങ്ങൾ 12 ഭാഷകളിലായിട്ട് പ്രാർത്ഥനകളാണ് ഇപ്പോൾ ഞങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. സാധാരണ കത്തോലിക്ക പ്രാർത്ഥനകളെല്ലാം അതിലുണ്ട്. ഇതിലും കൂടുതൽ മികവുറ്റ രീതിയിൽ ഒരുക്കിയെടുക്കാനായിട്ട് കൂടുതൽ കൂടുതൽ വീഡിയോകളും കണ്ടൻറ്റുകളും ആഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ വേദപാഠത്തിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ആനിമേഷൻ സീരീസ്, സ്പിരിച്വലായിട്ടുള്ള ഗെയിംസ്, അതുപോലെ തന്നെ ബൈബിൾ ക്യൂസുകൾ അടക്കം ഒരുപാടധികം പരിപാടികൾ പ്രീ സ്കൂൾ കാലഘട്ടം മുതൽ ഗ്രേഡ് 6 വരെയുള്ള കുട്ടികൾക്കുള്ള വേദപാഠം അടക്കം ഒരുപാടധികം പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടാണ് ലിറ്റിൽ ഗുഡ്നസ് കിഡ്സ് എന്ന് പറയുന്ന കാത്തലിക് പ്രെയർ ആപ്പ് ഫോർ കിഡ്സ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ബൃഹത്തായ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് വലിയ സാമ്പത്തിക ഉത്തരവാദിത്വവും ബാധ്യതകളും ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും അറിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരോടും ഞങ്ങൾ ഈ ഒരു റിക്വസ്റ്റ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് തോന്നുവാണ് ഞങ്ങൾ ഈ ചെയ്യുന്ന മിഷൻ നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ ദയവേത് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി അഥവാ നിങ്ങൾ ആപ്പ് ഉപയോഗിക്കാത്ത ആളുകളാണ്, ഫോൺ ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ പറ്റുമോ, ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് സപ്പോർട്ട് അവർ മിഷൻ എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളായിരിക്കുന്ന നാട്ടിൽ നിന്ന് അവിടുത്തെ കറൻസിയിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ സഹായമായിരുന്നു എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് അതല്ല ഇനി അതിനേക്കാൾ എളുപ്പമായിട്ട് ഈ കാണുന്ന സ്കാൻ കോഡ് ഒന്ന് സ്കാൻ ചെയ്തേച്ച് പേയ്മെൻറ്റ് അടച്ചാലും മതി. ഇത്തരത്തിലൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ലിറ്റിൽ ഗുഡ്നസ്സിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ലിറ്റിൽ ഗുഡ്നസ് മിനിസ്ട്രി ഇന്ന് ആയിരിക്കുന്നത്. കാരണം ഒത്തിരിയധികം പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരുപാടധികം ആളുകൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ അവർക്കെല്ലാം കൃത്യമായൊരു വേതനം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഉള്ള സാമ്പത്തിക സ്ഥിതിയിൽ ഞങ്ങൾ വളരെ വളരെ ഞെരുക്കത്തിലാണ് ലിറ്റിൽ ഗുഡ്നസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ ജൂലൈക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയാൻ പാടില്ലാത്തത്രയും പ്രയാസത്തിലാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങളുടെ ഡെയിലി ഹോളി മാസം ഞങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടി വരും. അത് ഞങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്കൊരു ആഗ്രഹമില്ല പരിശുദ്ധ കുർബാന മുടക്കപ്പെടാനായിട്ട്. പക്ഷേ ഒരു നിവൃത്തിയില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കാൻ പറ്റാതായി പോയി കഴിഞ്ഞാൽ അവർക്കും കാര്യങ്ങൾ അവതാളത്തിലാകും. ഇപ്പോൾ ഈ മാസം ഞങ്ങൾ അത്രയും പ്രയാസത്തിലാണ് ജൂൺ മാസം ഞങ്ങൾ കടന്നുകൂടിയത്. പിന്നെ കൈവായ്പകൾ മേടിക്കാൻ പോലും ആളില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ. കാരണം ലോണുകളും കടങ്ങളും അതുപോലെ തന്നെ കൈവായ്പകളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ലിറ്റിൽ ഗുഡ്നസ്സിനെ ഇവിടം വരെ എത്തിച്ചത്. കാരണം ഈ ഒരു ആപ്പ് റിലീസ് ചെയ്യുന്ന സമയം വരെയുള്ള ഫണ്ടിങ് ആണ് ഞങ്ങൾക്ക് പലരും തന്നുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ആപ്പ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അത് സെൽഫ് സസ്റ്റെയിനിങ് മോഡലാകുമെന്നാണ് ഞങ്ങൾ ബാങ്കിനെ വരെ വിശ്വസിപ്പിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം നടന്നാൽ മാത്രമാണ് ബാങ്കുകാരുൾപ്പെടെ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് ഇനിയും നമ്മളുടെ പുതിയ ഡെവലപ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് തരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരോടും ഈ ഒരു റിക്വസ്റ്റ് വയ്ക്കുന്നത്. കാത്തലിക് കണ്ടൻറ്റുകൾ മാത്രമുള്ള ഒരു ആപ്പായതുകൊണ്ട് തന്നെ ഇതിൽ വേറൊരു ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഈ ഒരു റിക്വസ്റ്റ് ഞങ്ങൾ വയ്ക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്ന കാര്യം നന്മയുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈശോയുടെ സ്നേഹത്തോടെ ജോൺ ജോഫിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Thank you.